ഹലാൽ ഫുഡിൻ്റെ പേരിലുള്ള പുകില് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ വന്നാൽ വെജ് ഹോട്ടലുകൾ എന്ത് ചെയ്യും? ചേരിതിരിവുകൾ സൃഷ്ടിക്കുന്ന വിധം ഹോട്ടലുകളിൽ പരസ്യം ചെയ്യുന്നത് നല്ല കാര്യമല്ല. പക്ഷേ ഹലാൽ വിഭവങ്ങൾ ലഭ്യമാണ് എന്നൊരു ബോർഡ് വെക്കുന്നത് അപകടമാണെങ്കിൽ വെജിറ്റേറിയൻ ഹോട്ടൽ എന്ന ബോർഡും വിഭാഗീയമാണെന്ന് പറയേണ്ടി വരികയില്ലേ? നോൺ വെജ് എന്നും പറയാൻ പറ്റില്ല. നോൺ വെജ് ഹോട്ടലിൽ വെജിറ്റബിൾ ആഹാരം ലഭ്യമാണ്, പക്ഷേ വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ നോൺ വെജ് കിട്ടുകയില്ല. അവിടെ സസ്യബുക്കുകളായ ബ്രാഹ്മണർ ഒരിക്കലും തന്നെ കയറുക പോലുമില്ല. നാട് മുഴുവൻ പലതരം വെജ് ഹോട്ടലുകളാൽ സുലഭമാണ്. ബ്രാഹ്മിൻ ഹോട്ടൽ, ആര്യഭവൻ, ഉടുപ്പി ഹോട്ടൽ, ദക്ഷിൺ ദ വെജ്, ശരവണ ഭവൻ, വെജ് മന്ത്ര, സംഗീത വെജ്, എന്നിങ്ങനെ എത്രയെത്ര വെജ് റെസ്റ്റോറൻറ്റ് ബ്രാൻഡുകളാണ് ഇന്ത്യയിലും ഇന്ത്യക്കാറുള്ള മറ്റു രാജ്യങ്ങളിലും ധാരാളമായി കാണപ്പെടുന്നത്. സിലിക്കൻ വാലിയിലും ദുബായ് ഇൻ്റർനെറ്റ് സിറ്റിയിലും എന്ന് വേണ്ട, IT സൈബർ സിറ്റികളോട് ഒട്ടി നിൽക്കുന്ന വെജ് ഹോട്ടലുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധിയാണ്. അതിലാരെങ്കിലും എന്തെങ്കിലും എതിർപ്പ് ഇതുവരെ പ്രകടിപ്പിച്ചതായി കേട്ടുകേൾവിയില്ല. ബോംബെയിലെ ഉടുപ്പി ഹോട്ടലുകൾക്ക് നേരെ പണ്ട് ശിവസേന ആക്രമണം നടത്തിയിരുന്നു. അത് പക്ഷേ വെജിറ്റേറിയൻ വിരോധം മൂലമല്ല, ഇഡ്ഡലി വട വേണ്ടേ വേണ്ട എന്ന് ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കി തെക്കേ ഇന്ത്യക്കാരായ ലുങ്കിവാലകൾക്ക് നേരായ കലാപമായിരുന്നു അത്. എന്നാൽ ഇന്ന് ശിവസൈനികരും ഏറ്റവും നന്നായി ഇഡ്ഡലിയും വടയും തിന്നാറുണ്ട്. മുസ്ലിങ്ങളും വെജ് ഹോട്ടലുകൾ തിരഞ്ഞ് പിടിച്ച് വന്ന് ദോശയും വടയും ഷാപ്പിടാറുണ്ട്. ഡൽഹിയിലും ബോംബെയിലും മറ്റും ഹിന്ദു ഹോട്ടൽ എന്ന പേരിൽ തന്നെ ധാരാളം ബോർഡുകൾ കാണാം. മുംബൈ ദാദറിൽ ഒരിടത്ത് ഹിന്ദു ഹോട്ടലും ഇസ്ലാം ഹോട്ടലും തൊട്ടടുത്തായി തോളൊരുമി നിന്ന് മതസൗഹാർദ്ദം വെളിപ്പെടുത്തുന്നതായും കാണാം. ബ്രാഹ്മിൻസ് സാമ്പാർ പൊടിയും ചെട്ടിയാർ പപ്പടവും നമ്പ്യാർ മാങ്ങയും നമ്പൂതിരി അച്ചാറും എന്തിനേറെ നമ്പൂതിരി പേസ്റ്റും മടിയില്ലാതെ വാങ്ങി ഉപയോഗിക്കുന്ന നമ്മോടാണ് ഹലാൽ ഫുഡ് ഒരു കൂട്ടർ ഹറാമാക്കിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്പിൽ എവിടെ ചെന്നാലും ഇപ്പോൾ ഹലാൽ ഹോട്ടലുകൾ കാണാം. പന്നിയിറച്ചിയില്ല എന്നും മതവിധി പ്രകാരം അറുത്തത് എന്നും മാത്രമാണ് ഇതിനർത്ഥം. കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നത് അശാസ്ത്രീയമായതിനാൽ മൂർച്ചയേറിയ കത്തി ഉപയോഗിച്ച് അതിവേഗം കഴുത്ത് അറുക്കുന്ന വേദന ഏറ്റവും കുറഞ്ഞ രീതി അവലംബിക്കുകയും രക്തം ഉറഞ്ഞ് ഹൈജീനിക്ക് ആവുന്നതുമായ ഒരു പ്രക്രിയയാണ് ഇത്. അങ്ങനെ ശുദ്ധമായ മാംസം ലഭിക്കുന്നതായ സമ്പ്രദായത്തിനാണ് യഥാർത്ഥത്തിൽ ഹലാൽ എന്ന് പറയുന്നത്. നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ ഹലാൽ ഭക്ഷണം തന്നെയാണ് കഴിച്ചു വരുന്നത്. ഇക്കാലം വരെ ഇത് മറ്റാർക്കെങ്കിലും ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല. ഇക്കാലം വരെ ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം എവിടെയും ഉണ്ടായതായി കേട്ടിട്ടില്ല. പ്രമേഹ രോഗികൾ ഒരു ഹോട്ടലിൽ കയറി വിത്തൗട്ട് ചോദിച്ചാൽ അത് മധുരമിട്ട് ചായ കുടിക്കുന്നവർക്ക് എന്ത് ദോഷമാണ് ഉണ്ടാക്കുക? ബാർ ഹോട്ടലിൽ കയറി മദ്യം കഴിക്കുന്നവർക്ക് അങ്ങനെയാവാം. മദ്യം ഇഷ്ടമില്ലാത്തവർക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ഭക്ഷണം കഴിച്ച് പിരിയാം. അവിടെ കയറാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേറെ ഹോട്ടൽ തപ്പിപ്പോകാം. വിമാനത്തിൽ തൊട്ടടുത്തിരുന്ന് മദ്യം കഴിക്കുന്നതിനെ മദ്യം കഴിക്കാത്ത ഏതെങ്കിലും യാത്രക്കാർ എതിർക്കാറുണ്ടോ? എതിർത്തിട്ട് കാര്യമുണ്ടോ? അതെല്ലാം സഹിക്കാറാണ് പതിവ്. പന്നിയിറച്ചി വിളമ്പുന്ന കേന്ദ്രങ്ങളിൽ അത് ഇഷ്ടമില്ലാത്തവർ കയറണം എന്ന് ആരും വാശി പിടിച്ചിട്ട് കാര്യമില്ല. വൻ നഗരങ്ങളിലെ 5-സ്റ്റാർ ഹോട്ടലുകളിലെ ബ്രേക്ക്ഫാസ്റ്റ് മെനുവിൽ പന്നിയിറച്ചി പതിവാണ്. അത് വേണ്ടാത്തവരെ അത് നിർബന്ധിച്ചാരും കഴിപ്പിക്കാറില്ല. ശബരിമല സീസണിൽ എല്ലാ വഴിയോരങ്ങളിലും സ്വാമി ശരണം എന്ന് ബോർഡ് വെച്ചുകൊണ്ട് പ്രത്യേക ഹോട്ടലുകൾ തുടങ്ങാറുണ്ട്. അവിടെ മീൻകറി കൊടുക്കണമെന്ന് ആരെങ്കിലും വാശി പിടിച്ചിട്ട് കാര്യമുണ്ടോ? ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ആവശ്യമായ, അവർക്ക് കഴിക്കാൻ പാടുള്ള, നിയമപരമായി അനുവദനീയമായിട്ടുള്ള ഭക്ഷണം മാത്രമല്ലേ കഴിക്കാൻ പറ്റുകയുള്ളൂ. അതിന് അനുയോജ്യമായ ഹോട്ടലുകൾ വഴിയിൽ പലയിടത്തും ആരംഭിക്കുന്നതിൽ എന്താണ് തെറ്റ്? അതിനാരും തടസ്സം പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ എല്ലാ മതവിഭാഗങ്ങൾക്കും അവരിച്ഛിക്കുന്ന രീതിയിൽ, അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണം ലഭ്യമാവുന്ന ഹോട്ടലുകൾ തുടങ്ങുന്നതിൽ എന്താണ് തെറ്റ്?
അതേസമയം ഹലാൽ ബോർഡ് കണ്ട് വിരളി പിടിക്കുന്നവർ ഇന്നലെ വരെ സമൂഹത്തിൽ ഇല്ലാത്ത വിഭാഗീയതയാണ് ഇപ്പോൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ ആർക്കും അവകാശമുണ്ട്, ഇഷ്ടമില്ലാത്തത് കഴിക്കാതിരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, അതിനാരും നിർബന്ധിക്കാൻ പറ്റുകയില്ല. ഇങ്ങനെ പോയാൽ നാളെ പർദ്ദ വിൽക്കാൻ പാടില്ല, മതപണ്ഡിതന്മാർ ധരിക്കുന്ന നീളക്കുപ്പായം വിൽക്കരുത്, ലോഹ വിൽക്കരുത്, കുരിശുമാലയും തസ്ബീഹുമാലയും വിൽക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വരികയില്ലേ. എന്നാൽ ഹലാൽ സർട്ടിഫിക്കേഷൻ വേണം എന്ന നിയമം പാസാക്കണം എന്നിവിടെ ആരും പറഞ്ഞിട്ടില്ല, ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. ഹലാൽ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലും മലേഷ്യ പോലുള്ള രാജ്യങ്ങളിലുമൊക്കെയുള്ള ഒരുതരം ബിസിനസ്സാണ്. പണ്ട് മുസ്ലിയാരെ വിളിച്ചു കൊണ്ടുവന്ന് അറുത്ത് മാത്രമേ കോഴി മാംസം തിന്നാറുണ്ടായിരുന്നുള്ളൂ. ഇന്ന് മതം ഏതെന്നറിയാത്ത ബംഗാളി അറുത്ത കോഴിയിറച്ചിയാണ് നമ്മളെല്ലാവരും തിന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ഒരു കാര്യവുമില്ലാതെ ഒരു ഹലാൽ ബോർഡ് വലിച്ച് താഴെ ഇടേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതൊക്കെ തന്നെ കേരളത്തിലും വലിയ തോതിലുള്ള വിഭാഗീയതകൾ കൊണ്ടുവരാനും കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനുമുള്ള ആസൂത്രിതമായ നീക്കത്തിൻ്റെ ഭാഗമാണ് പടിപടിയായി ഇവിടെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഈ നാട്ടുകാർ മനസ്സിലാക്കാൻ വൈകിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.